ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിപ്പറേഷൻ ഡി നയൻറ്റീൻ ആണ് പുതിയ ടോപ്പിക്ക് കേരളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങൾ അപ്പോൾ നമുക്ക് നോക്കാം കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് അഞ്ച് ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക രണ്ടായിരത്തി പതിനേഴ് മുതൽ അഞ്ച് ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക രണ്ടായിരത്തി പതിനേഴ് മുതൽ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് രണ്ടായിരത്തി ഏഴിലാണ് ഒ എൻ വി കുറുപ്പിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ഒ എൻ വി കുറുപ്പിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് വള്ളത്തോൾ അവാർഡ് തുക എത്രയാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് വള്ളത്തോൾ അവാർഡ് തുക എത്രയാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് വള്ളത്തോൾ സാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് വള്ളത്തോൾ അവാർഡ് നൽകുന്നത് വള്ളത്തോൾ സാഹിത്യ സമയുടെ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് വള്ളത്തോൾ അവാർഡ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതലാണ് വള്ളത്തോൾ അവാർഡ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതലാണ് വള്ളത്തോൾ അവാർഡ് നൽകി തുടങ്ങിയത് പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പാലാ നാരായണൻ നായർക്കാണ് പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പാലാ നാരായണൻ നായർക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ പുരസ്കാരം ജേതാവ് എം മുകുന്ദൻ രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ പുരസ്കാരം ജേതാവ് എം മുകുന്ദൻ രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാരം ജേതാവ് വർമ്മ രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാരം ജേതാവ് വർമ്മ രണ്ടായിരത്തി പതിനെട്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് എം മുകുന്ദൻ രണ്ടായിരത്തി പതിനേഴിലെ എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് കെ സച്ചിദാനന്ദൻ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ പുരസ്കാരം ജേതാവ് എം മുകുന്ദൻ രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാരം ജേതാവ് വർമ്മ രണ്ടായിരത്തി പതിനെട്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് എം മുകുന്ദൻ രണ്ടായിരത്തി പതിനേഴിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദൻ ഒ എൻ വി കെ വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉപ്പ് ഒ എൻ വിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉപ്പ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഒ എൻ വിക്ക് വയലാർ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഒ എൻ വിക്ക് വയലാർ അവാർഡ് ലഭിച്ചത് മികച്ച സാഹിത്യ രക രചനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ നൽകി തുടങ്ങി മികച്ച സാഹിത്യ രചനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ നൽകി തുടങ്ങി ഒരു ലക്ഷം രൂപയാണ് അവാർഡ് തുക ഒരു ലക്ഷം രൂപയാണ് അവാർഡ് തുക പ്രഥമ വയലാർ അവാർഡ് ജേതാവാണ് ലളിതാംബിക അന്തർജനം പ്രഥമ വയലാർ അവാർഡ് ജേതാവാണ് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിനെ വയലാർ അവാർഡിന് അർഹയാക്കിയ നോവലാണ് അഗ്നിസാക്ഷികൾ സാക്ഷികൾ ലളിതാംബിക അന്തർജനത്തിനെ വയലാർ അവാർഡിന് അർഹയാക്കിയ നോവലാണ് അഗ്നിസാക്ഷികൾ രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡ് ജേതാവ് കെ വി മോഹൻകുമാർ കൃതി ഉഷ്ണരാശി രണ്ടായിരത്തി പതിനേഴിലെ വയ വയലാർ അവാർഡ് ജേതാവ് ടി ഡി രാമകൃഷ്ണ കൃഷ്ണൻ കൃതി സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ഒന്നൂടെ പറ രണ്ടായിരത്തി പതിനെട്ടിലെ വയ വയലാർ അവാർഡ് ജേതാവ് കെ വി മോഹൻകുമാർ കൃതി ഉഷ്ണരാശി രണ്ടായിരത്തി പതിനേഴിലെ വയലാർ അവാർഡ് ജേതാവ് ടി ഡി രാമകൃഷ്ണൻ കൃതി സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കെ വി മോഹൻകുമാർ രചിച്ച കൃതിയാണ് ഉഷ്ണരാശി പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കെ വി മോഹൻകുമാർ രചിച്ച കൃതിയാണ് ഉഷ്ണരാശി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ മലയാളി പി നാരായണ പണിക്കർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ മലയാളി പി നാരായണ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ നൽകി തുടങ്ങിയത് മലയാള സാഹിത്യ രചനകൾക്ക് നൽകുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യം ലഭിച്ചത് പി നാരായണ പണിക്കർക്കാണ് മലയാള സാഹിത്യ രചനകൾക്ക് നൽകുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യം ലഭിച്ചത് പി നാരായണ പണിക്കർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ഭാഷാ സാഹിത്യ ചരിത്രം എന്ന രചനയ്ക്കാണ് നാരായണ പണിക്കർക്ക് അവാർഡ് അവാർഡിന് അർഹയായത് അർഹനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ഭാഷാ സാഹിത്യ ചരിത്രം എന്ന രചനയ്ക്കാണ് നാരായണ പണിക്കരെ അവാർഡിന് അർഹനാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എസ് രമേശൻ നായർ കൃതി ഗുരു പൗർണമി രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കെ പി രാമനുണ്ണി കൃതി ദൈവത്തിൻ്റെ പുസ്തകം ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എസ് രമേശൻ നായർ കൃതി ഗുരു പൗർണമി രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കെ പി രാമനുണ്ണി കൃതി ദൈവത്തിൻ്റെ പുസ്തകം കെ പി രാമനുണ്ണിയുടെ ആദ്യ നോവലാണ് സൂഫി പറഞ്ഞ കഥ കെ പി രാമനുണ്ണിയുടെ ആദ്യ കഥയാണ് സൂഫി പറഞ്ഞ കഥ ജീവിതത്തിൻ്റെ പുസ്തകം കെ പി രാമനൊണ്ണിയുടെ പ്രധാന കൃതിയാണ് ജീവിതത്തിൻ്റെ പുസ്തകം കെ പി രാമനൊണ്ണിയുടെ പ്രധാന കൃതിയാണ് രണ്ടായിരത്തി പതിനേഴിലെ മുട്ടത്തുവർക്കി പുരസ്കാരം ചെയ്താവാര് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി പതിനേഴിലെ മുട്ടത്തുവർക്കി പുരസ്കാരം ചെയ്താവാര് ടി വി ചന്ദ്രൻ മുട്ടത്തുവർക്കി ഫൗണ്ടേഷനാണ് മുട്ടത്തുവർക്കി പുരസ്കാരം നൽകുന്നത് മുട്ടത്തുവർക്കി ഫൗണ്ടേഷനാണ് മുട്ടത്തുവർക്കി പുരസ്കാരം നൽകുന്നത് അൻപതിനായിരം രൂപയാണ് മുട്ടത്തുവർക്കി പുരസ്കാരത്തുക അൻപതിനായിരം രൂപയാണ് മുട്ടത്തുവർക്കി പുരസ്കാരത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് പുരസ്കാരം നൽകി നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് പുരസ്കാരം നൽകി തുടങ്ങിയത് പ്രഥമ മുട്ടത്തുവർക്കി പുരസ്കാരം ലഭിച്ചത് ഒ വി ഒ വിജയനാണ് പ്രഥമ മുട്ടത്തവർക്ക് പുരസ്കാരം ലഭിച്ചത് ഒ വി വിജയനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മുട്ടത്തുവർക്കി പുരസ്കാരം ലഭിച്ചത് കെ ആർ മീര രണ്ടായിരത്തി പതിനെട്ടിലെ മുട്ടത്തവർക്ക് പുരസ്കാരം ലഭിച്ചത് കെ ആർ മീര കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആടുജീവിതം എന്ന നോവലിൻ്റെ കർത്താവാര് ബെന്യമ്മൻ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആടുജീവിതം എന്ന നോവലിൻ്റെ കർത്താവാര് ബെന്യമ്മൻ രണ്ടായിരത്തി പത്തിലാണ് ആടുജീവിതത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ആടുജീവിതത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് സാഹിത്യത്തിലെ എല്ലാ മേഖലയിലും ഓരോ വർഷത്തെ മികച്ച രചനകൾക്കാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നൽകുന്നത് സാഹിത്യത്തിലെ എല്ലാ മേഖലയിലും ഓരോ വർഷത്തെ മികച്ച രചനകൾക്കാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നൽകുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതലാണ് നൽകി തുടങ്ങിയത് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതലാണ് നൽകി തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലെ സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച മലയാള സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി പതിമൂന്നിലെ സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച മലയാള സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് രണ്ടായിരത്തി പതിനേഴിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചവർ വീരാങ്കുട്ടി മേഖല കവിത രചന മിണ്ടാപ്രാണി വീരാങ്കുട്ടി മേഖല കവിത രചന മിണ്ടാപ്രാണി വി ജെ ജെയിംസ് മേഖല നോവൽ രചന നിരീശ്വരൻ വി ജെ ജെയിംസ് മേഖല നോവൽ രചന നിരീശ്വരൻ ജയചന്ദ്രൻ മോഹി മേഖലാ ആത്മകഥ രചന തക്കിജ തന്റെ ജയിൽ ജീവിതം ജയചന്ദ്രൻ മേഖല ആത്മകഥ തക്കിജ എന്റെ ജയിൽ ജീവിതം ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ഏർ ഏർപ്പെടുത്തി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ഏർപ്പെടുത്തി തുടങ്ങിയത് ഇന്ത്യയുടെ പ്രഥമ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് പ്രഥമ ഫെല്ലോഷിപ്പ് ലഭിച്ചത് ഇന്ത്യയുടെ പ്രഥമ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് പ്രഥമ ഫെല്ലോഷിപ്പ് ലഭിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വൈക്കം മുഹമ്മദ് ബഷീറാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ബഷീറിന് ഫെല്ലോഷിപ്പ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ബഷീറിന് ഫെല്ലോഷിപ്പ് ലഭിച്ചത് ഫെല്ലോഷിപ്പ് ലഭിച്ച ആദ്യത്തെ മലയാള സാഹിത്യകാരി ബാലാമണി അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെലോഷിപ്പ് ലഭിച്ച ആദ്യത്തെ മലയാള സാഹിത്യകാരി ബാലാമണി അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓടക്കുഴൽ പുരസ്കാരം ആരുടെ ഓർമ്മയ്ക്കായാണ് നൽകുന്നത് ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ പുരസ്കാരം ആരുടെ ഓർമ്മയ്ക്കായാണ് നൽകുന്നത് ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പിനെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനാക്കിയ കൃതിയാണ് ഓടക്കുഴൽ ജി ശങ്കര ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനാക്കി കൃതിയാണ് ഓടക്കുഴൽ ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതലാണ് പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതലാണ് പുരസ്കാരം നൽകി തുടങ്ങിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ആദ്യ ഓടക്കുഴൽ അവാർഡ് ചെയ്താവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ആദ്യ ഓടക്കുഴൽ അവാർഡ് ജേതാവ് തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിനാണ് വെണ്ണിക്കുളത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് തുളസിദാസ രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിനാണ് വെണ്ണിക്കുളത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഓടക്കുഴൽ അവാർഡ് ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി പതിനെട്ടിലെ ഓടക്കുഴൽ അവാർഡ് ഇ വി രാമകൃഷ്ണൻ കൃതി മലയാളം നോവലിൻ്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഓടക്കുഴൽ അവാർഡ് ഇ വി രാമകൃഷ്ണൻ കൃതി മലയാള മലയാളം നോവലിൻ്റെ ദേശകാലങ്ങൾ ഏറ്റവും അവസാനമായി ജ്ഞാനപീഠം ലഭിച്ച മലയാള സാഹിത്യകാരൻ ആര് ഒ എൻ വി കുറിപ്പ് ഏറ്റവും അവസാനമായി ജ്ഞാനപീഠം ലഭിച്ച മലയാള സാഹിത്യകാരൻ ആര് ഒ എൻ വി കുറുപ്പ് ഇപ്പം എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാനത് പറയുന്നത് ഏറ്റവും അവസാനമായി ജ്ഞാനപീഠം ലഭിച്ച മലയാള സാഹിത്യകാരനാണ് ഒ എൻ വി കുറുപ്പ് പതിനൊന്ന് ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാരം തുക പതിനൊന്ന് ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാര തുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ നൽകി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ നൽകി തുടങ്ങി പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് മലയാളിയായ ജി ശങ്കരക്കുറുപ്പിനാണ് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് മലയാളിയായ ജി ശങ്കരക്കുറുപ്പിനാണ് കേരളത്തിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവരിൽ ജി ശങ്കർ കുറുപ്പിൻ്റെയും എസ് കെ പൊറ്റക്കാടിൻ്റെയും സ്മാരക സ്റ്റാമ്പുകൾ ഭാരത സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവരിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെയും എസ് കെ പൊറ്റക്കാടിൻ്റെയും സ്മാരക സ്റ്റാമ്പുകൾ ഭാരത സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓടക്കുഴൽ എന്ന പുസ്തകത്തിന് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒരു ദേശത്തിൻ്റെ കഥ തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സമഗ്ര സംഭാവന എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സമഗ്ര സംഭാവന ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി ഏഴ് സമഗ്ര സംഭാവന ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് എയ്റ്റീനിലെ ആണെന്ന് അപ്പം ആ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇത് പോയിൻസ് പറയുന്നത് എൻ്റെ വീഡിയോസിലുള്ള കണ്ടൻസ് എല്ലാം ആ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് അപ്പം ഞാൻ പറയുന്നത് ഓക്കെ ഒന്നൂടെ പറയാം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓടക്കുഴൽ എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒരു ദേശത്തിൻ്റെ കഥ തകഴി ശിവശങ്കരപ്പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സമഗ്ര സംഭാവന എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സമഗ്ര സംഭാവന ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി ഏഴ് സമഗ്ര സംഭാവന ചുവടെ തന്നിരിക്കുന്നവയിൽ സരസ്വതി സമ്മാൻ നേടിയ സാഹിത്യകാരനായ അയ്യപ്പ പണിക്കർ സരസ്വതി സമ്മാൻ നേടിയ സാഹിത്യകാരനായ അയ്യപ്പ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ കെ കെ ബിർള ഫൗണ്ടേഷനാണ് സരസ്വതി സമ്മാൻ നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ കെ കെ ബിർള ഫൗണ്ടേഷനാണ് സരസ്വതി സമ്മാൻ നൽകി തുടങ്ങിയത് പതിനഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനത്തുക പതിനഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഹരിവംശ റായ് ബച്ചനാണ് പ്രഥമ സരസ്വതി സമ്മാൻ ജേതാവ് ഹരിവംശറായ് ബച്ചനാണ് പ്രഥമ സ സരസ്വതി സമ്മാൻ ജേതാവ് കേരളത്തിൽ നിന്ന് മൂന്ന് പേർക്കാണ് ഇതുവരെ സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്ന് മൂന്ന് പേർക്കാണ് ഇതുവരെ സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സരസ്വതി സമ്മാൻ നേടിയ പ്രഥമ മലയാളിയാണ് ബാലാമണി അമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സരസ്വതി സമ്മാൻ നേടിയ പ്രഥമ മലയാളിയാണ് ബാലാമണി അമ്മ നിവേദ്യം എന്ന കവിതാ സമാഹാരമാണ് ബാലാമണി അമ്മയെ അവാർഡിന് അർഹയാക്കിയത് നിവേദ്യം എന്ന കവിതാ സമാഹാരമാണ് ബാലാമണി അമ്മയെ അവാർഡിന് അർഹയാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് അയ്യപ്പ പണിക്കർക്ക് സരസ്വതി സമ്മാൻ ലഭിക്കുന്നത് കൃതി അയ്യപ്പ പണിക്കറുടെ കവിതകൾ രണ്ടായിരത്തി അഞ്ചിലാണ് അയ്യപ്പ പണിക്കർക്ക് സരസ്വതി സമ്മാൻ ലഭിക്കുന്നത് കൃതി അയ്യപ്പ പണിക്കരുടെ കവിതകൾ സുഗതകുമാരിക്ക് സരസ്വതി സമ്മാൻ ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സുഗതകുമാരിക്ക് സരസ്വതി സമ്മാൻ ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മണലെഴുത്ത് എന്ന കവിതാ സമാഹാരമാണ് സുഗതകുമാരിക്ക് സരസ്വതി സമ്മാൻ നേടിക്കൊടുത്തത് മണലെഴുത്ത് എന്ന കവിതാ സമാഹാരമാണ് സുഗതകുമാരിക്ക് സരസ്വതി സമാൻ നേടിക്കൊടുത്തത് ഇനി കുറച്ച് കൃതികളും അതിൻ്റെ രചയിതാവ് ആരാന്ന് നോക്കാം തക്ഷൻ തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ പോലീസുകാരൻ്റെ പെൺമക്കൾ യു കെ കുമാരൻ മനുഷ്യന് ഒരു ആമുഖം സുഭാഷ് ചന്ദ്രൻ ഓരോ ജീവനും വിലപ്പെട്ടതാണ് എം എ റഹ്മാൻ ആരാച്ചാർ കെ ആർ മീര ഓർമ്മയുടെ ഞരമ്പ് കെ ആർ മീര ആവേ മരിയ ചെറുകഥ കെ ആർ മീര അർജന്റീനയുടെ ജേഴ്സി ബെന്യാമൻ ഒന്നുകൂടെ പറയാം തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ പോലീസുകാരൻ്റെ പെൺമക്കൾ യു കെ കുമാരൻ മനുഷ്യൻ ഒരു ആമുഖം സുഭാഷ് ചന്ദ്രൻ ഓരോ ജീവനും വിലപ്പെട്ടതാണ് എം എ റഹ്മാൻ ആരാച്ചാർ കെ ആർ മീര ഓർമ്മയുടെ ഞരമ്പ് കെ ആർ മീര ആവേ മരിയ കെ ആർ മീര അർജന്റീനയുടെ ജേഴ്സി ബെന്യാമൻ മലയാള ശ്രേഷ്ഠ കവി ബഹുമതിക്ക് അർഹയായ കവയത്രി സുഗതകുമാരി മലയാള ശ്രേഷ്ഠ കവി ബഹുമതിക്ക് അർഹയായ കവയത്രി സുഗതകുമാരി ബുക്കർ പുരസ്കാരം നേടിയ പ്രഥമ മലയാളി അരുന്ധതി റോയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ബുക്കർ പുരസ്കാരം നേടിയ പ്രഥമ മലയാളി അരുന്ധതി റോയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വയലോപ്പിള്ളി ശ്രീധര മേനോൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം ശ്രീരേഖാ പുരസ്കാരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം ശ്രീരേഖ പുരസ്കാരം അപ്പം കേരളത്തിൻ്റെ സാഹിത്യ പുരസ്കാരങ്ങൾ ടോപ്പിക്ക് കഴിഞ്ഞു ഇനി നമുക്കുള്ളത് സർക്കാർ ഓഫീസ് അറിവുകളാണ് കേരളത്തിൽ തന്നെ അത് ജസ്റ്റ് ചെറിയൊരു ടോപ്പിക്ക് നമുക്ക് അതുകൂടെ കവർ ചെയ്യാം കേരള സർക്കാർ ഓഫീസ് അറിവുകൾ സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി സം സംസ്ഥാന സർക്കാരിൻ്റെ പ്രഥമ ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നത് ചീഫ് സെക്രട്ടറി ആണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഥമ ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നത് ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നതും ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നതും ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ തലവൻ എന്നറിയപ്പെടുന്നതും ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മരാമചന്ദ്രൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മരാമ ചന്ദ്രൻ കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ടോം ജോസ് കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ടോം ജോസ് കേരളത്തിൽ കർഷക തൊഴിലാളി പെൻഷനുള്ള അപേക്ഷ നൽകേണ്ട സ്ഥലം പഞ്ചായത്ത് ഓഫീസ് കേരളത്തിൽ കർഷക തൊഴിലാളി പെൻഷൻ അപേക്ഷ നൽകേണ്ട സ്ഥലം പഞ്ചായത്ത് ഓഫീസ് ജനനവും മരണവും ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് ജനനവും മരണവും ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് വ്യാപാര സ്ഥാപനത്തിനുള്ള ലൈസൻസ് കെട്ടിട ഉടമസ്ഥത സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ പഞ്ചായത്ത് വഴിയുള്ള സേവനങ്ങളാണ് വ്യാപാര സ്ഥാപനത്തിനുള്ള ലൈസൻസ് കെട്ടിട ഉടമസ്ഥത സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ പഞ്ചായത്ത് വഴിയുള്ള സേവനങ്ങളാണ് റേഷൻ കാർഡ് ലഭിക്കാൻ നാം സമീപിക്കേണ്ടത് സപ്ലൈ ഓഫീസിലാണ് റേഷൻ കാർഡ് ലഭിക്കാൻ നാം സമീപിക്കേണ്ടത് സപ്ലൈ ഓഫീസിലാണ് റേഷൻ കട വഴി ആദ്യം വിതരണം ചെയ്തത് മണ്ണെണ്ണയാണ് റേഷൻ കട വഴി ആദ്യം വിതരണം ചെയ്തത് മണ്ണെണ്ണയാണ് വസ്തു വില്ലേജ് ഓഫീസിലും കെട്ടിട നികുതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുമാണ് അടയ്ക്കേണ്ടത് വസ്തുതരം വില്ലേജ് ഓഫീസിലും കെട്ടിട നികുതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുമാണ് അടയ്ക്കേണ്ടത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വത്കൃതൃ വത്കൃത ജില്ലാ കളക്ട്രേറ്റ് പാലക്കാട് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വത്കൃത ജില്ലാ കളക്ടറേറ്റ് പാലക്കാട് കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റാണ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റാണ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഓഫീസാണ് ഒറ്റപ്പാലം പാലക്കാട് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഓഫീസാണ് ഒറ്റപ്പാലം പാലക്കാട് ഇന്ത്യയിലെ തന്നെ ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് വരവൂറാണ് തൃശൂർ ഇന്ത്യയിലെ തന്നെ ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് വരവൂറാണ് തൃശൂർ കേരള ഗവൺമെൻറ് ആരംഭിച്ച പ്രവാസി വകുപ്പിൻ്റെ പേരാണ് നോർക്ക കേരള ഗവൺമെൻറ് ആരംഭിച്ച പ്രവാ പ്രവാസി വകുപ്പിൻ്റെ പേരാണ് നോർക്ക കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ പുതിയ പേരാണ് സമകാലിക ജനപദം കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ പുതിയ പേരാണ് സമകാലിക ജനപദം കേരള സർക്കാരിൻ്റെ സാംസ്കാരിക ഗാനം ജയ ജയ കോമള കേരള ധരണി ഈ ഗാനം രചിച്ചത് ബോധേശ്വരൻ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക ഗാനം ജയ ജയ കോമള കേരള കേരളധരണി ഈ ഗാനം രചിച്ചത് ഭൂതേശ്വരൻ കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അൻപത്തിരണ്ട് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് കേരളത്തിലെ നഗരസഭ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തിയേഴ് കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എഴുപത്തിയേഴ് കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ഇരുപത്തൊന്ന് ഒന്നുകൂടെ പറയാം കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അൻപത്തി കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് കേരളത്തിലെ നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തി ഏഴ് കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എഴുപത്തിയേഴ് കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ഇരുപത്തിയൊന്ന് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം ഇതോടെ ഈ ടോപ്പിക്ക് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം എനിക്ക് എന്റെ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്